ഗുഡ് ആഫ്റ്റർനൂൺ. ഓഡിബിൾ അല്ലേ വോയിസ്? ഓക്കെ. സോ ഒന്ന് ഒന്ന് അറ്റൻഡൻസ് പറയാം എല്ലാവരും. അക്ഷയ്, അഞ്ജന, പ്രസന്റ് സർ, അനുശ്രീ, പ്രസന്റ് സർ, അഷ്ന, പ്രസന്റ് സർ, അശ്വിൻ, അശ്വിൻ ഡൊമിനിക്, ആദിൽ, പ്രസന്റ് സാർ, ഷീസ്, റോഷ്നി, പ്രസന്റ് സാർ, ഷാരോൺ, വിഷ്ണു, പ്രസന്റ് സാർ, വൈഷ്ണവ്, പ്രസന്റ് സാർ. ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തുവിടാം. അപ്പം നമ്മള് തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളാണ് ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? സോ തേർഡ് മൊഡ്യൂൽ നോക്കിയിട്ടുണ്ടായിരുന്ന ഇന്നലെ പോയതിന് ശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ഏതെങ്കിലും ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണോ ഒന്നുകൂടെ? മൊഡ്യൂൾ 3 നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഇതെന്താണ് ഒരു റെസ്പോൺസും ഇല്ലാത്ത, ബോറടിച്ചു എല്ലായിരിക്കും. ആ നോക്കിയിട്ടില്ല. ഓക്കെ 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 ശരി. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ എത്തിക്സ് അല്ലേ? അപ്പോൾ നമ്മൾ എത്തിക്സിൽ 3 മൊഡ്യൂൾ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 മൊഡ്യൂള് ഇപ്പം നമ്മളൊന്ന് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് നമ്മൾ മെയിനായിട്ടും ഡീൽ ചെയ്തത് ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ വാല്യൂസിനെ പറ്റിയിട്ടാണ് അല്ലേ? നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും നമ്മൾ എക്സിബിറ്റ് ചെയ്യേണ്ട ഹ്യൂമൻ വാല്യൂസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് മൊഡ്യൂളിലേക്ക് വന്നാൽ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്? ആസ് എൻ എഞ്ചിനീയർ വെൻ യു സ്റ്റാർട്ട് വർക്കിംഗ്, ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസും പ്രോബ്ലംസും റെസ്പോൺസ് കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ആൻഡ് തേർഡ് മൊഡ്യൂളായിട്ട് പഠിച്ചത് അല്ലേ? അതായത് സെക്കൻഡ് മൊഡ്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഫേസ് ചെയ്യുന്ന വെറൈറ്റി ഓഫ് ഇഷ്യൂസ്, മോറൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിനെങ്ങനെയൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അതുപോലെ ആസ് എ പ്രൊഫഷൻ, ഒരു പ്രൊഫഷണൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട റോൾ മോഡൽസ് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും സെക്കൻഡ് മൊഡ്യൂളിൽ കവറപ്പ് ചെയ്തത് അല്ലെ? ഇനി തേർഡ് മൊഡ്യൂളിലേക്ക് വന്നാൽ എന്താണ് നമ്മൾ അവിടെ പഠിച്ചത്? എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഫീൽഡിനെ നമ്മളൊരു എക്സ്പെരിമെന്റേഷൻ ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്തത് അല്ലെ? സോ അങ്ങനെ ഒരു എക്സ്പെരിമെന്റേഷൻ ആയിട്ട് അതിനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെ ചെയ്തു? എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പെരിമെന്റേഷൻ ഫീൽഡിനെ ബാക്കിയുള്ള അതർ എക്സ്പെരിമെന്റേഷൻ പ്രോസസ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അതിനുശേഷം പിന്നെ എന്താ പഠിച്ചത്? ഒരു എക്സ്പെരിമെന്റർ എന്ന നിലയിൽ എഞ്ചിനീയേഴ്സിന് ഉണ്ടായിരിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോഡ്സ് ഓഫ് എത്തിക്സിനെ പറ്റി പഠിച്ചു. പിന്നെ എന്താ ലോസിനെ പറ്റിയിട്ട് അല്ലേ? ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരു ലോന്റെ വാട്ട് ഈസ് എ പ്രോപ്പർ റോൾ ഓഫ് എ ലോ, എങ്ങനെയായിരിക്കണം ഒരു ലോ ഡിഫൈൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കി. പിന്നെ പ്ലഗ്യാരിസും നോക്കി. പിന്നെ കേസ് സ്റ്റഡീസും നോക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു 3 മൊഡ്യൂളായിട്ട് നമ്മൾ കവർ ചെയ്തത് അല്ലെ? സോ ഇനി നമ്മുടെ 4th മൊഡ്യൂളിലേക്ക് വന്നാൽ നമ്മൾ ക്യാൻ സീ ഹിയർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റൈറ്റ്സ്. അതാണ് നമ്മുടെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. അതായത് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട മെയിനായിട്ടുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ നമ്മൾ മെയിനായിട്ടും
ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ഇതാണ് മെയിൻ ആയിട്ടും ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റൈറ്റ്സ്. ഓക്കെ, സോ ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ ഒരു ഓവർവ്യൂ നോക്കിയാലും നമുക്ക് മെയിൻ ആയിട്ടും ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത്രയും ടോപ്പിക്സ് അല്ലെങ്കിൽ ഇത്രയും ഒരു ടേം ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് ഈ ഒരു മൊഡ്യൂളിൽ. ദാറ്റ് ഈസ് കൊളീഗ്യാലിറ്റി, ലോയൽറ്റി, റെസ്പെക്ട് ഫോർ അതോറിറ്റി, കലക്റ്റീവ് ബാർഗെയിനിങ്, കോൺഫിഡൻഷ്യാലിറ്റി, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, ഒക്യുപ്പേഷണൽ ക്രൈം, പ്രൊഫഷണൽ റൈറ്റ്സ്, എംപ്ലോയി റൈറ്റ്സ് ആൻഡ് ഐ പി ആർ ഡിസ്ക്രിമിനേഷൻ. അപ്പൊ ഇത്രയും ടേംസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും ഈ ഒരു മൊഡ്യൂളിൽ ഫോക്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് സെക്ഷൻ ആയിട്ട് ഇതിനൊക്കെ പറയാൻ പറ്റും. രണ്ട് സെക്ഷൻ ആയിട്ട് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ആദ്യത്തെ ഒരു സെക്ഷൻ ആയിട്ട് നമുക്ക് വരുന്നതാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ആയിട്ട് വരുന്നതാണ് റൈറ്റ്സ് ഓഫ് എഞ്ചിനീയേഴ്സ്. ഓക്കെ, ഇങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ ഉള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ വി വിൽ ബിഗിൻ വിത്ത് അവർ ഫസ്റ്റ് സെഷൻ ആൻഡ് ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എഞ്ചിനീയേഴ്സ്. എന്തൊക്കെയാണ് ഒരു എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള കാര്യം, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മൊഡ്യൂളിന്റെ ആദ്യത്തെ സെക്ഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന വേർഡ് ആർക്കും അൺഫെമിലിയർ അല്ല അല്ലെ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയും അല്ലെ. അപ്പൊ ഒരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീൽഡിനോട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട, അല്ല ആ ഒരു ഫീൽഡിൽ നിങ്ങൾ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ്, മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യാൻ പോണത്. ഓക്കെ, സോ നോക്കാം. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് പീപ്പിൾ വിത്ത് ക്യാരക്ടർ ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റീസ്. Accepting responsibilities involves taking calculated and foolish risks and being accountable. It means evaluating all the pros and cons of a situation. Okay. Responsibilities, അതിന് ഒരു പ്രത്യേക ഡെഫിനിഷൻ ഒന്നും ആവശ്യമില്ല അല്ലെ, നമുക്ക് ഓൾറെഡി നോൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പോ നമ്മൾ യൂഷ്വലി പറയാറുണ്ട്, ഇപ്പൊ നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെ, നമ്മൾ എങ്ങനെയുള്ള വ്യക്തികളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം കീപ്പപ്പ് ചെയ്യുന്ന, അല്ലെ, സ്വന്തമായിട്ടൊരു ക്യാരക്ടർ ഉള്ള ആൾക്കാർ, അല്ലെ, ഒരു ക്യാരക്ടർ കീപ്പപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക എന്നാണ് പൊതുവേ നമ്മൾ പറയപ്പെടുന്നത്. ഓക്കെ, അല്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുക, ഈ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഉത്തരവാദിത്തം ചെയ്യാന്നുള്ളത് നമ്മളെ ഒരു ഇതാണ് അല്ലെ, അത് നമ്മുടെ ക്യാരക്ടറിനെ കാണിക്കുന്ന ഒരു ഫാക്ടറാണ് ഈ റെസ്പോൺസിബിലിറ്റീസ് പെർഫോം ചെയ്യുക എന്നുള്ളത് അല്ല. സോ യൂഷ്വലി നമ്മൾ പറയുന്നതാണ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് പീപ്പിൾ വിത്ത് ക്യാരക്ടർ ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ആൻഡ് ആക്സെപ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഇൻവോൾവ്സ് ടേക്കിംഗ് കാൽക്കുലേറ്റഡ് ആൻഡ് ഫൂളിഷ് റിസ്ക് ആൻഡ് ബീങ് അക്കൗണ്ടബിൾ. ഓക്കെ, അപ്പൊ നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വരിക. ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെ, അല്ലെ എന്തെങ്കിലും ഒരു വർക്കോ എന്തെങ്കിലും എന്ത് കാര്യമോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ മേലിലാണെങ്കിൽ, നമുക്കാണ് അതിൻ്റെ എൻ്റെ റെസ്പോൺസിബിലിറ്റി എങ്കിൽ, അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ അവെയർ ആയിരിക്കണം അല്ലെ. അതായത് റിസ്ക് എടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം എപ്പോഴും അല്ലെ. ഇപ്പം ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിക്കോട്ടെ, അതുമായിട്ട് എന്തൊരു റിസ്ക് വന്നാലും അതെടുക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുക്കാൻ പാടുള്ളൂ. സോ ആ റിസ്ക് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊരു ഇഷ്യൂ വന്നാലും അല്ലെ എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും അതിന് അക്കൗണ്ട് ചെയ്യാൻ നമുക്ക് പറ്റണം, അല്ലെങ്കിൽ അതിന് ആൻസറബിൾ ആയിരിക്കണം നമ്മൾ അല്ലെ. എങ്കിൽ മാത്രമേ അതിന് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പാടുള്ളൂ. റൈറ്റ്. ആൻഡ് അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് മീൻസ് ഇവാലുവേറ്റിംഗ് ഓൾ ദി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദി സിറ്റുവേഷൻ അല്ല. അപ്പൊ നമ്മൾ ആ ഒരു സിറ്റുവേഷന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ പ്രോസും കോൺസും ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രോസും കോൺസും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. പ്രോസും കോൺസും എന്ന് വെച്ചാൽ നമ്മൾ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു സിറ്റുവേഷന്റെ എല്ലാ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അതുപോലെ തന്നെ റിസ്ക് എടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. അതുപോലെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊരു ഇഷ്യൂ വന്നാലും, അല്ലെങ്കിൽ എന്തൊരു പ്രോബ്ലം വന്നാലും, എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും അതിന് ആൻസർ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊരു കാര്യത്തിൽ റെസ്പോൺസിബിൾ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതാണ് റെസ്പോൺസിബിലിറ്റിനെ പറ്റിയിട്ട് ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ എന്നായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, അറിയുന്ന കാര്യം തന്നെയാണ്. സോ കൂടുതലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല.
സോ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എഞ്ചിനീയേഴ്സ് ആണ്. ദാറ്റ് ഈസ് ആസ് എൻ എഞ്ചിനീയർ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നിങ്ങൾക്ക് പ്രോസസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ എഞ്ചിനീയർ മേ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു ടു. ഓക്കെ, സോ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിട്ട് വെൻ യു സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ സച്ച് പ്രൊഫഷൻ, നിങ്ങൾ എക്സിബിറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് മെയിനായിട്ടും രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റീസിനും അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സെക്കൻഡ് വണ്ണാണ് എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, സോ ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒരു എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസും എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസും. ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എൻ എഞ്ചിനീയർ ഹാസ് ടു എക്സിബിറ്റ് ടുവേർഡ്സ് ദി എംപ്ലോയേഴ്സ്. ഓക്കെ, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നല്ലേ, അപ്പൊ നമ്മുടെ ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരെ നമ്മൾ എംപ്ലോയേഴ്സ് എന്ന് പറയാം അല്ലെ. ആ എംപ്ലോയർ ആണ് നമ്മൾക്ക് അവിടെ ഒരു എംപ്ലോയി ആയിട്ട് നമുക്ക് ജോലി തന്നത് അല്ലെ. അപ്പോ ആസ് എൻ എംപ്ലോയി നമ്മൾ എന്ത് ചെയ്യണം, അല്ലെ നമുക്ക് എന്തുണ്ട്, ആ നമ്മുടെ ഹയറിലിരിക്കുന്ന ആൾക്കാരോട് സെർട്ടൈൻ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഹയറിലിരിക്കുന്ന ആൾക്കാരോട്, ഹയർ അതോറിറ്റിയോട് അല്ലെ ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരോട് സെർട്ടൈൻ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമുക്ക് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്, ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളൊരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പനിയോട്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഹയറിലിരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് സെർട്ടൈൻ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്ത് കാറ്റഗറൈസ് ചെയ്യുന്നത്, ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്നത്. ഓക്കെ, ആൻഡ് രണ്ടാമത്തത് എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ്. സോ അതെന്താ, ഇറ്റ് മീൻസ് റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എൻ എഞ്ചിനീയർ ഹാസ് ടു എക്സിബിറ്റ് ടുവേർഡ്സ് ഔട്ട്സൈഡ് വേൾഡ്. ഓക്കെ, അതായത് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നമുക്കറിയാം അല്ലെ, നമ്മളെ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ് എഞ്ചിനീയേഴ്സ് ആണ് നമ്മുടെ സൊസൈറ്റി ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറയും അല്ലെ. നിങ്ങളാണ് ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ. സോ ആസ് എൻ എഞ്ചിനീയർ ഈ സൊസൈറ്റിയോട് നിങ്ങൾക്ക് സെർട്ടൈൻ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ പബ്ലിക്കിനോട് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരോട്, ഔട്ട്സൈഡ് വേൾഡിനോട് നിങ്ങൾക്കുള്ള സെർട്ടൈൻ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ പറയുന്നത്, എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസും എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസും. ആ വേർഡ് നിങ്ങൾ ആ ടേം ആലോചിച്ചാൽ മതി, ഇന്റേണൽ. ഇന്റേണൽ എന്ന് വെച്ചാൽ എന്താണ്, ഓർഗനൈസേഷന്റെ ഉള്ളിൽ നമ്മൾ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റി, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഉള്ളിൽ നമ്മൾ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റി, അതാണ് ഇന്റേണൽ എന്ന് പറഞ്ഞത്, ആ ഒരു മീനിങ് വന്നത്. ഇനി എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ, പുറത്തുള്ള ആൾക്കാരോട്, ഔട്ട്സൈഡ് വേൾഡിനോട്, പബ്ലിക്കിനോട് നമ്മൾക്കുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഒരു എഞ്ചിനീയറിനുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതാണ് എക്സ്റ്റേണൽ എന്നുള്ള കാറ്റഗറി. ഓക്കെ അല്ലേ, ക്ലിയർ ആയിട്ടില്ലേ അത്, ആ ഒരു രീതിയിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് വേണം, ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം. ഈ ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസും എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ ബിഗിൻ വിത്ത് ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അപ്പൊ ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ പറഞ്ഞു, നമ്മളെ ഇൻസൈഡ്, അതായത് നമ്മുടെ കമ്പനിയിൽ ഉള്ളിൽ, അല്ലെ നമ്മുടെ ഓർഗനൈസേഷനോട് നമ്മൾ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ്, അല്ലെ നമ്മുടെ ഹയറിൽ ഇരിക്കുന്ന ആൾക്കാരോട് നമ്മൾ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ്, അതാണ് ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണായിട്ട് വരുന്നതാണ് കൊളീഗ്യാലിറ്റി എന്ന് പറയും. സോ കൊളീഗ്യാലിറ്റി ആ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്. നമ്മൾ മലയാളത്തിൽ കൂട്ടായ്മ എന്ന് പറയില്ല, സോ അതാണ് കൊളീഗ്യാലിറ്റി എന്ന് പറഞ്ഞ ആ വേർഡ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ടെൻഡൻസി ടു സപ്പോർട്ട് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ദി കൊലീഗ്സ്. ഓക്കെ, ഒന്നുമില്ല, സിമ്പിളാണ്. അതായത് എന്താണ് കൊലീഗ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കായിരിക്കും അവിടെ വർക്ക് ചെയ്യുക അല്ലെ, നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന്റെ ഇടയിലായിരിക്കും വി ഹാവ് ടു വർക്ക് അല്ലെ. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ കൊലീഗ്സിന്റെ ഇടയിൽ എന്ത് വേണം, നമുക്ക് അവരോടൊരു സഹകരണ മനോഭാവം, ഒരു കോപ്പറേഷൻ മെന്റാലിറ്റി ഉണ്ടായിരിക്കണം അല്ലെ, അവരെ സപ്പോർട്ട് ചെയ്യാനും അവരോട് കോപ്പറേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സോ നമ്മുടെ കൊലീഗ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട്
സഹകരണ മനോഭാവത്തിലും അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ ആക്ച്വലി കൊലീഗ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കൊലീഗ്യാലിറ്റി ആ ഒരു വേർഡ് ഒന്ന് ആലോചിച്ചാൽ മതി, കൊലീഗ്സുമായിട്ട് റിലേറ്റഡ് അല്ല. അപ്പൊ അതാണ് കൊലീഗ്യാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കൊലീഗ്സിന്റെ ആയിട്ട് കോപ്പറേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു ടെൻഡൻസി, നമ്മുടെ ഉള്ളിലുള്ള ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, കൊലീഗ്യാലിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പൊ കൊലീഗ്യാലിറ്റി നമ്മൾ മസ്റ്റ് ആയിട്ടും എക്സിബിറ്റ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഏതൊരു ഓർഗനൈസേഷൻ നമ്മൾ വർക്ക് ചെയ്യാൻ പോയാലും നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ് എന്ത്, കൊലീഗ്യാലിറ്റി എന്ന് പറയും അല്ലെ. കാരണം എന്താണ്, ഇറ്റ് ഇസ് ആൻ എസെൻഷ്യൽ വേർച്യൂ ഫോർ ദ ടീം വർക്ക് ടു ബി ഇഫക്റ്റീവ്. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാലും നമ്മൾ ഒറ്റക്ക് ജോലി ചെയ്തുകൊണ്ട് ആ ഒരു കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവണമെന്നില്ല അല്ലെ. നേരെ മറിച്ച് നമ്മളൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് അവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. സോ ഈ ടീം വർക്ക് ഇഫക്റ്റീവ് ആവണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, കൊലീഗ്യാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ, കൊലീഗ്സിന്റെ ഇടയിൽ അവരുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക്, എല്ലാ ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വർക്ക് കുറെ കൂടെ ഇഫക്റ്റീവ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഏതൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ പോയാലും നമുക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നമ്മൾ കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഏത്, കൊളീഗ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, ദിസ് കൺസിസ്റ്റ് ഓഫ് വാരിയസ് ആസ്പെക്ട്സ് സച്ച് ആസ്, അതായത് നമുക്ക് എന്ത് ചെയ്യാം, കൊളീഗ്യാലിറ്റി എന്താന്ന് ഇപ്പൊ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ കൊളീഗ്യാലിറ്റി എന്ന് പറയുന്നത് അതിന് കുറച്ച് എലമെന്റ്സ് ഉണ്ട്, കുറച്ച് ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് ഒക്കെ കമ്പൈൻ ചെയ്താൽ മാത്രമേ ആ കൊളീഗ്യാലിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം കംപ്ലീറ്റ് ആവുള്ളൂ. കൊളീഗ്യാലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു വേർഡിന്, അല്ലെ ആ ഒരു കാര്യത്തിന് കുറച്ച് എലമെന്റ്സ് ഉണ്ട്, അല്ലെ കുറച്ച് ആസ്പെക്ട് ഉണ്ട് അതിന്, അതൊക്കെ കൂടിച്ചേർന്നതാണ് ഈ കൊലീഗ്യാലിറ്റി എന്ന് പറയുന്ന കാര്യം. അപ്പൊ ആ ആസ്പെക്ട് അല്ലെങ്കിൽ ആ എലമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ, ഫസ്റ്റ് വൺ എന്താ, റെസ്പെക്ട് ടു ദി വർക്ക് ആൻഡ് ഐഡിയാസ് ഓഫ് അതേഴ്സ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു തന്നെയാണ് അല്ലെ. കാരണം കൊളീഗ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കൊലീഗ്സിന്റെ ഇടയിൽ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിനെയാണ് കൊലീഗ്യാലിറ്റി എന്ന് പറയുക അല്ലെ. സോ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, മറ്റുള്ള ആൾക്കാരുടെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അല്ലെ. കാരണം നമ്മളിപ്പം ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും, വ്യൂ പോയിന്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ വർക്കിനെയും അതുപോലെ തന്നെ അവരുടെ ഐഡിയാസിനെയും ഒക്കെ നമുക്ക് നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ആ ഒരു റെസ്പെക്ട് നമുക്കില്ലെങ്കിലും നമുക്ക് ഒരിക്കലും അവരുടെ ഇടയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു ടീമായിട്ട് നമുക്ക് ഒരിക്കലും കംഫർട്ടായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ നമ്മൾ മസ്റ്റായിട്ട് എന്തുണ്ടായിരിക്കണം, നമുക്ക് റെസ്പെക്ട് ഉണ്ടായിരിക്കണം ടു ദി കൊലീഗ്സ്. ആ കൊലീഗ്സിന്റെ ഐഡിയാസിനോടും അവർ പറയുന്ന കാര്യങ്ങളോടൊക്കെ, ചെയ്യുന്ന കാര്യത്തിനോടൊക്കെ നമുക്ക് എന്ത് വേണം, ഒരു റെസ്പെക്ട്, മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അതാണ് നമ്മുടെ കൊലീഗ്യാലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു എലമെന്റ് ആയിട്ടല്ല, അതിൻ്റെ ഒരു ഫസ്റ്റ് ആസ്പെക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, റെസ്പെക്ട് ടു ദി വർക്ക് ആൻഡ് ഐഡിയാസ് ഓഫ് അതേഴ്സ്. ദിസ് റിസൾട്ട്സ് ഇൻ സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ വിത്ത് വൺസ് കൊലീഗ്സ്, വൺ ഗെറ്റ് ബാക്ക് ദ സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ ഇൻ റിട്ടേൺ, ആൻഡ് ദിസ് ഇസ് മ്യൂച്വലി ബെനിഫിഷ്യൽ. ഓക്കെ, അപ്പോൾ കൊലീഗ്യാലിറ്റി അതായത് കൊലീഗ്സിന്റെ ഇടയിൽ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണം, അവരെ റെസ്പെക്ട് ചെയ്യണം അല്ലെ. അവരുടെ അവർ പറയുന്ന കാര്യം, അവരുടെ ഐഡിയാസിനെയും അവരുടെ വർക്ക്സിനെയും ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ, അപ്രീഷിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു റെസ്പെക്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചെന്ത് കിട്ടുള്ളൂ, ആ ഒരു റെസ്പെക്ട് നമുക്കും കിട്ടുള്ളൂ അല്ലെ. നമ്മളെ കൊടുത്താൽ മാത്രമല്ല നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. സോ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അവർ തിരിച്ചും നമ്മളെ എന്ത് ചെയ്യും, റെസ്പെക്ട് ചെയ്യും. മ്യൂച്വലി അങ്ങോട്ട് ഒരു മ്യൂച്വൽ റെസ്പെക്ട് അവിടെ പോസിബിൾ ആവും. സോ അങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ടീം വർക്ക് എന്താവുള്ളൂ, സക്സസ് ആവുള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് മാറുള്ളൂ. ഓക്കെ, സോ അതാണ് നമ്മുടെ കൊളീഗ്യാലിറ്റിന്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എലമെന്റ് സെക്കൻഡ് വൺ ആണ്, കമ്മിറ്റ്മെന്റ് ടു മോറൽ പ്രിൻസിപ്പിൾസ്. Commitment is towards moral decisions, actions and goals of the organization and values of the profession. അതായത് നമ്മളിപ്പോൾ ഒരു ടീമായിട്ട് കൊലീഗ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അല്ലെ, അവരുടെ ഇടയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നു അല്ലെ. സോ അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനോട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മോറൽ പ്രിൻസിപ്പിൾസിനോട് നമുക്ക് എന്ത് വേണം, ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതായത് ആ ഒരു പ്രൊഫഷനോട്, ആ ചെയ്യുന്ന കാര്യത്തിനോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം അല്ലെ. 100% കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് നമുക്ക് ഒറ്റ കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ, ആർക്കോ വേണ്ടിയിട്ടുള്ള മനോഭാവത്തിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊരിക്കലും നമ്മുടേതായിട്ടുള്ള ഒരു 100% അവിടെ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആവുന്നു അപ്പോഴും മാത്രമേ അത്രത്തോളം കമ്മിറ്റ്മെന്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും
അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൊളീഗ്സിന്റെ കൂടെ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടായിരിക്കണം, ആ ടീമിന്റെ ഇടയിൽ ഉണ്ടാവുന്ന എല്ലാ ആക്ഷൻസിനും ഡിസിഷൻ തീരുമാനങ്ങൾക്കും എല്ലാത്തിനോടും നമുക്കും നമ്മുടേതായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമേ ആ ടീം വർക്ക് ബെനിഫിഷ്യൽ ആയിട്ട് മാറുള്ളൂ, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, സോ അതാണ് കൊലീഗാലിറ്റിയുടെ രണ്ടാമത്തെ ഒരു എലമെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ്, കമ്മിറ്റ്മെന്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെസ്പെക്ട് ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ സെക്കൻഡ് വൺ കമ്മിറ്റ്മെന്റ്. പിന്നെ തേർഡ് വൺ എന്താ പറയുന്നത്? കണക്റ്റഡ്നെസ്. ഇറ്റ് മീൻസ് ദി ഷെയർഡ് കമ്മിറ്റ്മെന്റ് ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ് എൻഷുവേഴ്സ് ദി ആബ്സെൻസ് ഓഫ് ഈഗോയിസം ആൻഡ് പേവ്സ് വേ ഫോർ പ്രോഗ്രസ് ഫോർ ബോത്ത്. കണക്റ്റഡ്നെസ്, കണക്റ്റഡ് ആ വേർഡ് പോലെ തന്നെ കണക്ഷൻ അല്ലേ, കണക്ട് ആവുക, അതാണ് മീൻ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം കൊളീഗാലിറ്റി, അതായത് കൊളീഗ്സിന്റെ ഇടയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് കൊളീഗാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ കൊളീഗ്സിന്റെ ഇടയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം, അവരോട് ഒരു പേഴ്സണൽ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യണം അല്ലേ. എങ്കിൽ മാത്രമേ കുറച്ചുകൂടെ നമ്മളെ പാർട്ടിസിപ്പേഷൻ നമുക്ക് കുറച്ചുകൂടെ ആക്റ്റീവാക്കാൻ പറ്റുള്ളൂ. ആ ഗ്രൂപ്പിന്റെ ഇടയിൽ, ആ കൊലീഗ്സിന്റെ ഇടയിൽ, ആ ടീമിന്റെ ഇടയിലുള്ള ഓരോരുത്തരോടും നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രൊഫഷണൽ വൈസ് ആണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് പേഴ്സണൽ അല്ല ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷണൽ വൈസ് നമുക്ക് അവരോട് ഉണ്ടായിരിക്കണം, ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 100% കമ്മിറ്റ്മെന്റ് ആയിട്ട് മ്യൂച്വലി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടും ഷെയർ ചെയ്തിട്ടും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് കണക്റ്റഡ്നെസ് എന്ന് മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് എൻഷുവേഴ്സ് ദി ആബ്സെൻസ് ഓഫ് ഈഗോയിസം ആൻഡ് പേവ്സ് വേ ഫോർ പ്രോഗ്രസ് ഫോർ ബോത്ത്. അപ്പൊ അങ്ങനെ ഒരു പേഴ്സണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് ആ ടീമിലുള്ള എല്ലാ ആൾക്കാരോടും നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു റിലേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പരസ്പരം അങ്ങോട്ടുള്ള ഈഗോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ടാവില്ല, ആ ഒരു കാര്യം തന്നെ അവിടെ ഉണ്ടാവില്ല അല്ലെ. കാരണം നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്, ഒരു ഗോളിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആസ് എ ടീമായിട്ട് നമ്മൾ അങ്ങനെ ഒരു കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടുള്ള ഈഗോസിനെ നമുക്ക് കമ്പോളായിട്ടും നെഗ്ലക്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെ. അത് എന്തിലേക്ക് റിസൾട്ട് ചെയ്യും, ആ ടീമിലുള്ള എല്ലാ ആൾക്കാരുടെയും പേഴ്സണൽ പ്രോഗ്രസിലേക്ക് അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്തിലേക്കാണ് അത് റിസൾട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതാണ് കണക്റ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കൊലീഗാലിറ്റി. ഇത്രയാണ് കൊലീഗാലിറ്റിനെ പറ്റിയിട്ട് മെയിനായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടാണ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എഞ്ചിനീയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്തു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ആദ്യം അല്ലെ, ഇന്റേണലും എക്സ്റ്റേണലും. നമ്മൾ ഇപ്പൊ ഏതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്റേണലാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് കൊലീഗാലിറ്റി എന്ന് പറയുന്നത്. കൊലീഗാലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ സപ്പോർട്ട് ചെയ്തും കോപ്പറേറ്റ് ചെയ്തും വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസിനെയാണ് കൊലീഗാലിറ്റി എന്ന് പറയാം. അതിന് മെയിനായിട്ട് മൂന്ന് എലമെന്റ്സ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് വൺ ആണ് റെസ്പെക്ട്. അതായത് ആ ടീമിന്റെ ഇടയിലുള്ള എല്ലാ ആൾക്കാരെയും ആദ്യം നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ എലമെന്റ് ആണ് കമ്മിറ്റ്മെന്റ്. ആ ടീമിനോട് അല്ലെങ്കിൽ ആ ടീമിന്റെ ഉള്ളിലുണ്ടാവുന്ന എല്ലാ തീരുമാനത്തിനോടും ആക്ഷൻസിനോടും എല്ലാത്തിനോടും നമുക്ക് എന്തുണ്ടായിരിക്കണം, ആദ്യം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ ആ ഒരു ടീം വർക്ക് ഇഫക്റ്റീവ് ആയിട്ട് മാറുള്ളൂ. തേർഡ് വൺ എന്താ പറഞ്ഞത്, കണക്റ്റഡ്നെസ്. അവിടെയുള്ള ഓരോ ആൾക്കാരോടും, അതായത് നമ്മുടെ ടീമിൽ ഉൾപ്പെടുന്ന എല്ലാ ആൾക്കാരോടും നല്ലൊരു കണക്ഷൻ, ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നമുക്ക് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. എന്തിലേക്ക് റിസൾട്ട് ചെയ്യുന്ന പറയുന്നത്, പരസ്പരം അങ്ങോട്ടുള്ള ഈഗോ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് എല്ലാ ആൾക്കാരുടെയും ഗ്രോത്തിലേക്ക്, പേഴ്സണൽ ബെനിഫിറ്റിലേക്ക് റിസൾട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? കൊലീഗാലിറ്റി മനസ്സിലായ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ബോറാവാങ്ക് പറയണേ നിങ്ങൾ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഇന്റേണൽ റെസ്പോൺസിബിലിറ്റി. ഇനി രണ്ടാമത്തൊന്ന് നോക്കാം. യു കെൻ സീ ഹിയർ, നമ്മുടെ രണ്ടാമത്തെ ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ് ലോയൽറ്റി. ചിലപ്പോൾ ആ വേർഡ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ലോയൽറ്റി. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ വിശ്വാസ്യത എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഒരു ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ നമ്മൾ കൂറ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തോട് കൂറ് കാണിക്കുക എന്ന് പറയുന്നില്ലേ മലയാളത്തിൽ, നമ്മൾ പറയാറില്ലേ ആ വിശ്വാസ്യത, അത് തന്നെയാണ് ലോയൽറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ലോയൽറ്റി ഈസ് ദി ഫെയ്ത്ത്ഫുൾ അഡ്ഹറൻസ് ടു ആൻ ഓർഗനൈസേഷൻ ആൻഡ് ദി എംപ്ലോയർ അല്ലേ.
അതായത് നമ്മളിപ്പോ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം, ആ ഓർഗനൈസേഷനോട് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരോട് നമ്മൾ എപ്പോഴും ഒരു വിശ്വാസത കീപ്പപ്പ് ചെയ്യണം, ഒരു ദൃഢമായിട്ടുള്ളൊരു വിശ്വാസം നമ്മൾ പുലർത്തണം അല്ലെ. അപ്പൊ അങ്ങനെയില്ല, ആ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ല ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആക്ച്വലി ലോയൽറ്റി എന്ന് പറയുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയോട് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഹയർ അതോറിറ്റിയോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു വിശ്വാസതയില്ലേ അല്ലെ, ആ ഒരു വിശ്വാസത കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോയൽറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പനിയോട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഒരു വിശ്വാസ്യത നിങ്ങൾ എപ്പോഴും കീപ്പപ്പ് ചെയ്യണം അല്ലെ. സോ അങ്ങനെ ഒരു വിശ്വാസ്യത കീപ്പപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത്ഫുൾനെസ് കീപ്പപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോയൽറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ഈ ലോയൽറ്റിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലോയൽറ്റി ലോയൽറ്റി മനസ്സിലായില്ലേ, കാര്യം എന്താന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? ഇത് ഓവറായിട്ട് പറഞ്ഞാൽ അത് ഫുൾ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്താ മനസ്സിലായില്ലേ സംഭവം, എന്താ മനസ്സിലായില്ലേ? ഓക്കെ, അതായത് നമ്മളിപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തോട് ആ ഒരു സ്ഥാപനത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു വിശ്വാസ്യത, അതിനെയാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ലോയൽറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഏജൻസി ലോയൽറ്റി, ആൻഡ് സെക്കൻഡ് വൺ ആണ് ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം, ഏജൻസി ലോയൽറ്റി. ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ ടു ഫുൾഫിൽ വൺസ് കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസ് ടു ദി എംപ്ലോയർ. ദ ഡ്യൂട്ടീസ് ആർ സ്പെസിഫിക് ആക്ഷൻസ് വൺ ഈസ് അസൈൻഡ് ആൻഡ് ഇൻ ജനറൽ കോഓപ്പറേറ്റിംഗ് വിത്ത് ദി അതേഴ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ഒബ്ലിഗേഷൻസ് ടു ദി എംപ്ലോയേഴ്സ്. But for the engineers, the paramount obligation is still the safety, health and welfare of the public. Okay, so agency loyalty nu parnjalum loyalty nu parnjal nammal nammala sthapanathodu kanikkunna oru vishwasatha adana loyalty nu parnjal alle. Ini agency loyalty nu parnjal it's actually an obligation aanu. Obligation nu parnja endanu, nammal kadamagal nu parayo alle, nammalku nammade daayittulla oru kadamagal undu, adana obligation nu parnjal. ഏജൻസി ലോയൽറ്റിനി നമുക്കൊരു ഒബ്ലിഗേഷൻ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തു അല്ലെ, നമ്മളെ ഹയർ ഇരിക്കുന്ന ആൾക്കാർ നമ്മളെ സെലക്ട് ചെയ്തു അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തു ഒരു കമ്പനിയിൽ. അപ്പൊ അങ്ങനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹയർ അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഹയറിൽ ഇരിക്കുന്ന ആൾക്കാർ, അതായത് നമ്മുടെ എംപ്ലോയേഴ്സ് അല്ലെ, അവരെന്ത് ചെയ്യും, നമ്മൾ ഓരോരുത്തർക്കും സെർട്ടൈൻ ഡ്യൂട്ടീസ് അസൈൻ ചെയ്തു തരും അല്ലെ. അങ്ങനെയല്ലേ യൂഷ്വലി ഏതൊരു കമ്പനി അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും അങ്ങനെയല്ലേ, നമ്മളവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് തരും അല്ലെ. അപ്പോൾ ആ നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ആ കമ്പനിയോട് കാണിക്കുന്ന ഒരു വിശ്വാസ്യതയാണ് അല്ലെ. കാരണം കമ്പനിക്ക് ആ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് തന്നത് അല്ലെ. അപ്പൊ നമുക്ക് അസൈൻ ചെയ്ത് തരുന്ന ഓരോ ഡ്യൂട്ടീസും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫുൾഫില് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസ്യതയല്ല, അവരോട് നമ്മൾ കാണിക്കുന്ന ഒരു വിശ്വാസ്യതയാണല്ലേ. സോ ആ ഒരു അതിനെയാണ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ആ ഒരു ലോയൽറ്റിനെയാണ് നമ്മൾ ഏജൻസി ലോയൽറ്റി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളെ ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പനി നമുക്ക് കുറേ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് തരും അല്ലെ. സോ അങ്ങനെ അസൈൻ ചെയ്ത് തരുന്ന എല്ലാ ഡ്യൂട്ടീസും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഫുൾഫില് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആ കമ്പനിയോട് കാണിക്കുന്ന ഒരു ലോയൽറ്റിയാണ് അല്ലെ, നമ്മുടെ കമ്പനിയോട് കാണിക്കേണ്ട ഒരു ലോയൽറ്റിയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏജൻസി ലോയൽറ്റി എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മളെ ഡ്യൂട്ടീസ് നല്ല രീതിയിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ അവരോട് കാണിക്കേണ്ട ഒരു വിശ്വാസ്യതയല്ലേ അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ആക്ച്വലി ലോയൽറ്റി എന്നത്, ഏജൻസി ലോയൽറ്റി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ശരി. സോ ദാറ്റ് ഈസ് ഏജൻസി ലോയൽറ്റി, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി. It is concerned with the attitudes, emotions, and a sense of personal identity.
ഇറ്റ് ഇൻക്ലൂഡ്സ് വില്ലിംഗ്നെസ് ടു മീറ്റ് മോറൽ ഡ്യൂട്ടീസ് വിത്ത് അറ്റാച്ച്മെന്റ് കൺവിക്ഷൻ ആൻഡ് ട്രസ്റ്റ് വിത്ത് ദി എംപ്ലോയർ. ദ ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി ഈസ് മോർ എ വെർച്യൂ ദാൻ എ ഒബ്ലിഗേഷൻ. ദിസ് ടൈപ്പ് ഓഫ് ലോയൽറ്റി ഈസ് ഓൾ റൈറ്റ് വെൻ ദി ഓർഗനൈസേഷൻ ഈസ് വർക്ക് ഫോർ പ്രൊഡക്ടിവിറ്റി ഓർ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി. ഓക്കെ, സോ അതും ഞാനൊന്ന് ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കുറെ ഡ്യൂട്ടീസ് നമ്മൾ അസൈൻ ചെയ്തു തരും അല്ലെ, അത് ചെയ്തു തീർക്കുക എന്നുള്ളത് നമ്മളെ ഒരു മര്യാദയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ചെയ്തു തീർക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഇൻവോൾവ്മെന്റ് കൂടെ അവിടെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഏജൻസി ലോയൽറ്റി ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മൾ അവരോട് കാണിക്കേണ്ട പാലിക്കേണ്ട ഒരു വിശ്വാസത അല്ലെങ്കിൽ മര്യാദയാണ്. അതിനെയാണ് നമ്മൾ ഏജൻസി ലോയൽറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇനി ആറ്റിറ്റ്യൂഡ് ലോയൽറ്റിയിലേക്ക് വരുമ്പോൾ, അങ്ങനെ നമ്മൾ ഓരോ ഡ്യൂട്ടിയും ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യും അപ്ലൈ ചെയ്യും, നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് കുറച്ചുകൂടെ അധികം എക്സ്ട്രാ ആയിട്ട് നമ്മൾ അവിടെ ആഡ് ചെയ്യും. അതായത് നമ്മുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടേതായിട്ടുള്ള ഇമോഷൻസ്, നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഐഡന്റിറ്റി ഉണ്ടാവില്ലേ, അതായത് നമ്മുടേതായിട്ടുള്ള മോറൽ വാല്യൂസ്, അങ്ങനെയുള്ള നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു അല്ലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഒന്നുമില്ല ഏജൻസി ലോയൽറ്റി ഡ്യൂട്ടി ചെയ്ത് തീർക്കലാണ്, പക്ഷെ ഇവിടെ എന്താണ് വരുന്നത്, നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഇൻവോൾവ്മെന്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഓക്കെ, സോ അതാണ് ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ചെയ്യേണ്ട ഡ്യൂട്ടീസ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഇൻവോൾവ്മെന്റ് കൂടെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് എക്സ്ട്രാ അപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കാന്നുള്ള ചെയ്തു കൊടുക്കുന്നതിലുള്ള ആ ഒരു ലോയൽറ്റിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി. ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു, അല്ല ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ അപ്പോയിൻമെന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം അല്ലെങ്കിൽ പ്രൈമറി എയിം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കൽ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ മാക്സിമം ഏൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആ ഒരു കമ്പനീൻ്റെ എയിം എങ്കിൽ, അവിടെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലോയൽറ്റിയാണ് കാണിക്കേണ്ടത് ഏജൻസി ലോയൽറ്റിയാണ് നമ്മൾ അവിടെ മെയിൻ ആയിട്ടും കാണിക്കേണ്ടത്. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ പ്രൈമറി ഏറ്റവും മെയിൻ എയിം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കൽ മാത്രം, അത് മാത്രമാണ് അവരുടെ ഫോക്കസ് എങ്കിൽ, അവിടെ നമ്മൾ കാണിക്കേണ്ട ലോയൽറ്റി എന്ന് പറയുന്നത് ഏജൻസി ലോയൽറ്റിയാണ്. അതായത് നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യം മാത്രം, അതിലപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ കാണിക്കേണ്ടത് ഏജൻസി ലോയൽറ്റിയാണ്. ഓക്കെ, ഇനിയിപ്പം നേരെ മറിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി എന്തുകൂടെ ആഗ്രഹിക്കുന്നു, അവരുടെ പേഴ്സണൽ പ്രോഫിറ്റ് കൂട്ടുക, അതായത് ലാഭം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രൊഡക്ടിവിറ്റി കൂടെ ഇൻക്രീസ് ചെയ്യും, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡെവലപ്മെൻറ്റും അവരുടെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള സൈഡും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലോയൽറ്റിയാണ് എക്സിബിറ്റ് ചെയ്യേണ്ടത്, ആറ്റിറ്റ്യൂഡ് ലോയൽറ്റിയാണ് കാണിക്കേണ്ടത് അല്ലേ. കാരണം ആ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. സോ അവിടെ നമ്മൾ എന്ത് വേണം, നമ്മുടേതായിട്ടുള്ളൊരു പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് കുറച്ചുകൂടെ നമ്മൾ കാണിക്കണം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കമ്പനീസിൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലോയൽറ്റിയാണ് എക്സിബിറ്റ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി. അതാണ് ആ ഒരു ലാസ്റ്റ് സെൻറ്റൻസ് മീൻ ചെയ്തത്, ദിസ് ടൈപ്പ് ഓഫ് ലോയൽറ്റി ഈസ് ഓൾ റൈറ്റ് വെൻ ദി ഓർഗനൈസേഷൻ ഈസ് വർക്ക് ഫോർ പ്രൊഡക്ടിവിറ്റി ഓർ ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് ലോയൽറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആ ഒരു ഓർഗനൈസേഷനുള്ളിൽ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റിയാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷനോട് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസതയുണ്ട്, അതിനെയാണ് നമ്മൾ ലോയൽറ്റി എന്ന് പറയുന്നത്. അതിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഏജൻസി ലോയൽറ്റി ഉണ്ട്, ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി ഉണ്ട്. ഏജൻസി ലോയൽറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കമ്പനി അസൈൻ ചെയ്ത് വരുന്ന ഡ്യൂട്ടീസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ആ ഒരു ലോയൽറ്റി, അതാണ് ഏജൻസി ലോയൽറ്റി എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെവിടെയാണ് ആവശ്യമായിട്ട് വരിക, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി ലാഭം മാത്രമേ ഉദ്ദേശിക്കും, മീൻ ചെയ്യുക ലാഭം മാത്രമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിൽ നമ്മൾ ഈ ഏജൻസി ലോയൽറ്റി മാത്രം എക്സിബിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ഡ്യൂട്ടീസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യും, നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് കുറച്ചുകൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യും, നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കൊടുക്കാനുള്ള ആ ഒരു ലോയൽറ്റിനെയാണ് എന്ത് പറയുന്നത്, ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി എന്ന് പറയും. ആൻഡ് ഇതെവിടെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക, എങ്ങനെയുള്ള ഓർഗനൈസേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരിക, ഒരു പെർട്ടിക്കുലർ കമ്പനി
അവരുടെ ലാഭത്തിന്റെ കൂടെ തന്നെ അവരുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊഡക്റ്റീവ് സൈഡും അവരുടെ ഡെവലപ്മെന്റും കൂടെ ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഏത് ലോയൽറ്റി കാണിക്കേണ്ടത്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി നമ്മൾ കാണിക്കേണ്ടത്. ക്ലിയർ ആയോ? അത്രയാണ് ലോയൽറ്റിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ ആണോ ലോയൽറ്റി? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ഓക്കെ. എല്ലാവരും ബോറടിച്ചായിരിക്കും അല്ലെ രാവിലെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്? ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഓർമ്മയുണ്ടാവണേ. രണ്ട് ടോപ്പിക് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് വരുന്ന രണ്ട് കാര്യങ്ങൾ, കൊളീഗ്യാലിറ്റിയും ലോയൽറ്റിയും. ഓർമ്മയുണ്ടാവണേ, മറന്നുപോലെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.